നമസ്കാരം. മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, കേരളത്തിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഭവനമില്ലാത്ത അല്ലെങ്കിൽ ഭവനം പണിയാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിക്കുന്നതെന്ന് ഒരു പക്ഷേ അറിവില്ലായിരിക്കാം. നിലവിൽ ബാങ്ക് ലോണുകളെടുത്ത് അത് കടമായി അവസാനം ബാങ്ക് ജപ്തി വരെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ, അതാണ് ഇപ്പോഴത്തെ ഓരോ ജനറേഷനെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിക്കാനുള്ള ഒരു സംവിധാനം ആവാസ് യോജന പദ്ധതിയിലൂടെ നടപ്പാകുന്നു. എന്താണ് ഈ പദ്ധതി എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2022 എല്ലാവർക്കും വീട് എന്ന ഒരു പദ്ധതിയാണിത്. മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. പാവപ്പെട്ടവർക്ക് ഭവന വായ്പകളിൽ വളരെയധികം ഇളവുകൾ നൽകുന്നതുൾപ്പെടെ മറ്റനവധി ആനുകൂല്യങ്ങളാണ് ഈ ആവാസ് യോജന പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് കിട്ടിവരുന്നത്. എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും വീട് നൽകുന്ന പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അന്ന് മോദി ഗവൺമെൻറ് തന്നെ പുറത്തിറക്കുകയുണ്ടായി. 7 കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകി വരുന്നു. ഇനി ഇതിനകത്ത് ഭർത്താവും ഭാര്യയും വിവാഹം കഴിയാത്ത മക്കളുമടങ്ങുന്ന കുടുംബത്തിലാണ് ഈ പദ്ധതിയുടെ ബെനിഫിറ്റ് ലഭ്യമാകുന്നത്. ഇനി ഗുണഭോക്താക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളിലാർക്കും രാജ്യത്ത് എവിടെയും മറ്റൊരു വീടുണ്ടാകാൻ പാടില്ലെന്ന ഒരു നിർദ്ദേശമുണ്ട്. മറ്റൊരിടത്തും വീട് കാണരുത്. അതുകൊണ്ടാണ് പുതിയ വീട് അനുവദിക്കാനായിട്ട് ഈ സ്കീമിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് തന്നെ. എല്ലാ സൗകര്യങ്ങളോടും കൂടി 30 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള വീടുകളുടെ നിർമ്മാണ സഹായമാണ് സർക്കാർ ഇതിനുവേണ്ടി നൽകുക. വീടിൻ്റെ വലുപ്പത്തിൻ്റെയും മറ്റ് സൗകര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര നഗരവികസന മന്ത്രാലയവുമായി കൂടി ആലോചിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി അധിക സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായെങ്കിൽ അത് കേന്ദ്ര സർക്കാർ വഹിക്കുകയില്ല. ഇപ്പോൾ 4041 പട്ടണങ്ങളിലാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിൽ നേടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ വയ്ക്കുന്നത്. അപേക്ഷ വെച്ച ശേഷം അതിൻ്റെ തൽസ്ഥിതി എന്തൊക്കെയാണെന്ന് അറിയാൻ, സ്റ്റാറ്റസ് പോലും ചെക്ക് ചെയ്യാനായിട്ട്, എവിടെയാണ് നമ്മുടെ അപേക്ഷ പെൻഡിങ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ നമുക്കിതിലൂടെ അറിയാൻ സാധിക്കും. ഇനി നഗരവാസികൾക്ക് പദ്ധതി പ്രകാരം 4% പലിശയ്ക്കാണ് വായ്പ അനുവദിക്കുന്നത്. നിലവിലെ ഭവന വായ്പയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 10.5%. അപ്പോൾ അത് 5% മുതൽ 6.5% വരെ ഇളവ് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇതിനകത്തോട് ചിന്തിച്ച് കഴിഞ്ഞാൽ, പ്രതിമാസം 6632 രൂപയ്ക്കാണ് അടയ്ക്കേണ്ടത്. എന്നാൽ സർക്കാർ നൽകുന്ന സബ്സിഡി കഴിഞ്ഞ് 4050 രൂപ അടച്ചാൽ മതി. പ്രതിമാസ അടവിൽ 2582 രൂപ വരെയൊക്കെ ഇതിനകത്ത് നമുക്ക് ഇളവുണ്ടാവുകയാണ്. ഇനി 15 വർഷ കാലാവധിയുള്ള വായ്പയൊക്കെ ഉണ്ട്. മൊത്തം 2.30 ലക്ഷം രൂപയുടെ സാമ്പത്തിക ലാഭമൊക്കെ ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്നു. ഇനി ആർക്കൊക്കെ ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് നോക്കിയാൽ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ചേരിയിൽ താമസിക്കുന്ന ചേരി നിവാസികൾ, താഴ്ന്ന വരുമാനമുള്ള ആളുകൾ, ഇനി വിധവകൾ, മറ്റ് വനിതകൾ, കുടുംബത്തിൻ്റെ നാഥമാരായിട്ടുള്ളവർ, പട്ടികജാതി പട്ടികവർഗക്കാർ, ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ പ്രത്യേക പരിഗണനയുണ്ട്. ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നടപ്പിലാകുകയും ചെയ്യും. ഇനി 4 ഭാഗങ്ങളായാണ് പദ്ധതി നടപ്പിലാകുന്നത്. 1, ചേരി നിർമ്മാർജ്ജന പരിപാടി എന്ന പേരിൽ നടപ്പാകുന്നു. അത് സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയാണ് ചേരികളുടെ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ വീടൊന്നിന് 1 ലക്ഷം രൂപ എന്ന കണക്കിൽ ഗ്രാൻറ്റ് നൽകുന്നുണ്ട്. ആ ഗ്രാൻറ്റ് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകൾ പദ്ധതി നടപ്പിലാക്കും. ചേരിയിൽ കഴിയുന്നവർ താമസിക്കുന്ന ഭൂമി വിട്ടുകൊടുത്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെ ആ ഭൂമി വികസിപ്പിച്ച് അർഹരായവർക്കെല്ലാം വീട് നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ചേരി നിവാസികളെയാണ് പരിഗണിക്കുന്നത്. 2, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഇനി അവർക്ക് വായ്പ എടുക്കാനായിട്ട് സർക്കാർ സബ്സിഡിയാണ് നൽകുന്നത്. അപ്പോൾ വായ്പ അധിഷ്ഠിത സബ്സിഡി, അതിനു വേണ്ടിയുള്ള സഹായമാണ് ലഭിക്കുന്നത്. ഇനി ഭവന വായ്പയ്ക്ക് 6.5% പലിശ കേന്ദ്ര സബ്സിഡിയായി ലഭിക്കും. ഇതിലൂടെ 4% മാത്രമാണ് പലിശ അങ്ങോട്ട് തിരിച്ച് അടയ്ക്കേണ്ടി വരിക. ഇനി നഗരങ്ങളിൽ താമസിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ഇനി വരുമാനം കുറഞ്ഞ മറ്റു വിഭാഗക്കാർക്ക്, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ EWS കാറ്റഗറി, അങ്ങനെയുള്ളവർക്കൊക്കെ 60 ചതുരശ്ര മീറ്ററും LIG വിഭാഗങ്ങൾക്കാർക്കൊക്കെ 30 ചതുരശ്ര മീറ്ററും വലുപ്പത്തിലുള്ള വീട് പണിയുന്നതിനാണ് 15 വർഷത്തേക്കുള്ള വായ്പ 6.5% പലിശ വരെ സബ്സിഡി നൽകി ഗവൺമെൻറ് ഇത് പരിപാലിക്കുന്നു. ഇനി 3, നഗരത്തിലെ പിന്നോക്കക്കാർക്ക് പങ്കാളിത്തത്തിലൂടെ ചെലവ് കുറഞ്ഞ വീട് നിർമ്മിക്കുക എന്നൊരു പദ്ധതി കൂടി നടപ്പിലാക്കുന്നു. ഓരോ വീടിനും 1.5 ലക്ഷം രൂപയുടെ സഹായമാണ് അനുവദിക്കുക. നഗരത്തിൽ ജീവിക്കുന്ന പിന്നോക്കക്കാർക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അതിലും ഈ ദുർബല വിഭാഗങ്ങൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയാണ് പരിഗണിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 3 വിഭാഗങ്ങൾ, ചേരികൾക്ക്, അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്ക്, അതോടൊപ്പം തന്നെ നഗരങ്ങളിൽ താമസിക്കുന്ന അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, ഇനി 4, സാമ്പത്തിക സഹായം നേരിട്ട് നൽകുന്ന ഒരു സ്കീമുണ്ട്.
അത് നഗരപ്രദേശങ്ങളിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് 1.5 ലക്ഷം രൂപയുടെ ആനുകൂല്യം അവർക്കും ലഭിക്കുന്നു. അത് നാലാമതായിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. നിലവിലുള്ള വീട് നവീകരിക്കുന്നതിനോ പുതിയത് പണിയുന്നതിനോ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. ഗുണഭോക്താവ് മുൻകൈയെടുത്ത് ഭവന നിർമ്മാണം മറ്റ് പദ്ധതികളൊന്നും ഉൾപ്പെടാതെ ഇത് നടത്തുക, അങ്ങനെയാണ് ആ ഫണ്ട് അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാവുക. നിലവിൽ ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ, എന്താണ് ആവാസ് യോജന പദ്ധതി, ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാമെന്നെല്ലാം നമ്മളൊരു ബ്ലോഗ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇനി എങ്ങനെയാണ് അപേക്ഷ വയ്ക്കുന്നത്? അടുത്തുള്ള അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഫേ വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാം. ആ അപേക്ഷ വയ്ക്കേണ്ട രീതിയും എങ്ങനെയാണെന്ന് നമ്മൾ ഇതിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ വയ്ക്കുക, അർഹമാകുന്ന ആനുകൂല്യം, ഗവൺമെൻറ് നൽകുന്ന ഈ ആനുകൂല്യം കൈക്കലാക്കാൻ നോക്കുക, നമ്മുടെ സമീപത്തുള്ളവരെ ഈ പദ്ധതി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.